ഐ ടി ഐ ചിറിയമുണ്ടത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന ഒരു ചാപ്റ്ററാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് പറയാൻ പോകുന്നത് ലൈൻ ഇൻസുലേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പ്രസൻറ്റേഷനിലൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് ആർ യൂസസ് ആൻഡ് ആൾസോ ദി മെത്തേഡ്സ് ഓഫ് ബൈൻഡിങ് ഓഫ് ദി ഇൻസുലേറ്റേഴ്സ് ലൈൻ ഇൻസുലേറ്റേഴ്സ് എന്താണ് ലൈൻ ഇൻസുലേറ്റേഴ്സ് ഈ ലൈൻ ഇൻസുലേറ്റേഴ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഓവർഹെഡ് സിസ്റ്റത്തിലാണ് ഓവർഹെഡ് സിസ്റ്റത്തിൽ ലൈവ് കണ്ടക്റ്റേഴ്സിനെ കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവ യൂസ് ചെയ്യുന്നത് ഈ കണ്ടക്ടേഴ്സിൽ നിന്ന് പോളിലേക്ക് അതായത് കണ്ടക്ടർ കണ്ടക്ടേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രക്ചർ ആയിട്ടുള്ള പോള് അല്ലെങ്കിൽ സ്റ്റീൽ ടവർ എന്നിവയിലേക്ക് കറണ്ട് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് സാധാരണ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ പോർസലിൻ ആണ് നമ്മൾ ഗ്ലാസ് കൊണ്ടുള്ള മെറ്റീരിയലും യൂസ് ചെയ്യാറുണ്ട് അവ മിനിസപ്പെടുത്തിയിട്ടുണ്ടാവും ഈ ഇൻസുലേറ്റേഴ്സ് അത് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്റ്ററ് അബ്സോർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ഇൻസുലേറ്ററുകൾക്ക് ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്ത് വേണം ഇൻ ഓർഡർ ടു വിത്ത് സ്റ്റാൻഡ് കണ്ടക്ടർ ലോഡ് വിൻഡ് ലോഡ് എക്സെട്രാ ഈ കണ്ടക്ടറിൻ്റെ വെയിറ്റ് താങ്ങാൻ കഴിയണം അതുപോലെ കാറ്റ് വീശുന്ന സമയത്ത് ആ വെയ്റ്റ് ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യും അതിനെയൊക്കെ താങ്ങാനുള്ള മെക്കാനിക്കൽ സ്ട്രെങ്ത്ത് ഇൻസുലേറ്റേഴ്സിന് വേണം അതുപോലെ ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വേണം ഇൻ ഓർഡർ ടു അവോയ്ഡ് ലീക്കേജ് കറൻറ്റ് ടു എർത്ത് ഈ കണ്ടക്ടറിൽ നിന്ന് എർത്തിലേക്ക് ഈ പോൾ വഴി അല്ലെങ്കിൽ ക്രോസാമ് വഴിയൊക്കെ ഉള്ള കറണ്ട് ലീക്ക് ആവാതിരിക്കാനുള്ള ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വേണം ഈ മെറ്റീരിയൽസിന് അതുപോലെ ഹൈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി വേണം ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലുകൾക്ക് ഇൻ ഓർഡർ ടു ഹൈ ഡയലക്ട്രിക് സ്ട്രെങ് ഡയലക്ട്രിക് സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് അതുപോലെ ഈ മെറ്റീരിയലുകൾ മെറ്റീരിയലുകൾ നോൺ പോറസ് ആവണം ഇൻസുലേറ്റേഴ്സ് നോൺ പോറസ് ആവണം സുഷിരങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഫ്രീ ഫ്രം ഇമ്പ്യൂരിറ്റീസ് ആവണം ഈ അതർ മെറ്റീരിയൽസ് ഒന്നും അതിൽ ഉണ്ടാവാൻ പാടില്ല ആൻഡ് ക്രാക്സ് വിള്ളലുകൾ ഉണ്ടാവാൻ പാടില്ല ഇവയൊക്കെ ആ മെറ്റീരിയലിൻ്റെ പെർമിറ്റിവിറ്റി കുറക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതുപോലെ ഹൈ റേഷ്യോ ഓഫ് പങ്ക്ചർ സ്ട്രെങ് ടു ഫ്ലാഷ് ഓവർ ആയിരിക്കണം ഈ കണ്ടക്ടേഴ്സിൻ്റെ സർഫസിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന പ്രതിഭാസമാണ് ഫ്ലാഷ് ഓവർ ഈ മഴയൊക്കെ നനഞ്ഞ് ഈ മെറ്റീരിയൽസ് വെറ്റായി നിൽക്കുമ്പോഴാണ് അപ്പോൾ ഈ ഫ്ലാഷ് ഓവർ സംഭവിക്കുന്നത് അപ്പോൾ ഈ ഫ്ലാഷ് ഓവറിന് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള പങ്ക്ചർ സ്ട്രെങ്ത് വേണം ഈ മെറ്റീരിയൽസിന് ഈ ഫ്ലാഷ് ഓവർ സംഭവിച്ചാൽ ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് പങ്ചറായി പോകാനും പങ്ചറായി പോകരുത് പങ്ക്ചർ എന്ന് പറഞ്ഞാൽ അത് നശിച്ചു പോകരുത് അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാനുള്ള പങ്ക്ചർ സ്ട്രെങ്ത്ത് ഈ ഇൻസുലേറ്റേഴ്സിന് ആവശ്യമാണ് നമ്മൾ സാധാരണയായിട്ട് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിൽ യൂസ് ചെയ്യുന്നത് പോർസലിനാണ് ഗ്ലാസ് സ്റ്റീറ്റേറ്റ് പോലുള്ള മെറ്റീരിയൽസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് സാധാരണയായി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റേഴ്സ് പിൻ ടൈപ്പ് ഇൻസുലേറ്റർ ഷാക്കിൾ ഇൻസുലേറ്റർ സസ്പെൻഷൻ ഇൻസുലേറ്റർ സ്ട്രെയിൻ ഇൻസുലേറ്റർ പോസ്റ്റ് ഇൻസുലേറ്റർ സ്റ്റേ ഇൻസുലേറ്റർ ആൻഡ് ഡിസ്ക് ഇൻസുലേറ്റർ നമുക്ക് ഓരോന്ന് നോക്കാം പിൻ ഇൻസുലേറ്റേഴ്സ് ഈ പിൻ ഇൻസുലേറ്റർ യൂസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് റണ്ണിങ് പോൾസിലാണ് അതായത് ഡയറക്ഷൻ ഒന്നും മാറാതെ ഒരേ ദിശയിൽ പോകുന്ന പോളുകൾ റോഡ് സൈഡിലൊക്കെയുള്ള പോളുകൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൻ്റെ സൈഡിലൊക്കെയുള്ള പോളുകളിലാണ് നമ്മൾ പിൻ ഇൻസുലേറ്റർ യൂസ് ചെയ്യുന്നത് തേർട്ടി ത്രീ കെ വി വരെ കപ്പാസിറ്റിയുള്ള വോൾട്ടേജിൽ നമ്മൾ പിൻ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യും ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് പിൻ ഇൻസുലേറ്റേഴ്സ് സിംഗിൾ ഷെഡ് ഡബിൾ ഷെഡ് ആൻഡ് ട്രിപ്പിൾ ഷെഡ് അപ്പോൾ ഓരോന്ന് നമുക്ക് അതിൻ്റെ ഫോട്ടോ എടുത്ത് പേജിൽ നോക്കാം സിംഗിൾ ഷെഡ് ഇൻസുലേറ്റർ നമ്മൾ ലോ ആൻഡ് മീഡിയം വോൾട്ടേജിലാണ് യൂസ് ചെയ്യുന്നത് ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഷെഡ് മൂവായിരം വോൾട്ടിന് മുകളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷെഡ്സ് ആർ യൂസ്ഡ് ടു ഡ്രിപ്പ് ഓഫ് ദി റെയിൻ വാട്ടർ ഈ റെയിൻ വാട്ടറിനെ ഒഴുക്കി കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഷെഡ്സ് യൂസ് ചെയ്യുന്നത് ദി പിൻ ടൈപ്പ് ഇൻസുലേറ്റർ ആർ സെക്യൂർഡ് ടു ദി ക്രോസ് ആം ഓൺ ദി പോൾ നമ്മൾ ഈ ക്രോസ് ക്രോസ് ആമിലാണ് ക്രോസ് ക്രോസാം കാണിച്ചു തന്നു ആമിലാണ് നമ്മൾ ഈ പിൻ ഇൻസുലേറ്റേഴ്സ് പ്ലേസ് ചെയ്യുന്നത് ദർ ഈസ് എ ഗ്രൂ ഓൺ ദി ടോപ്പ് ഓഫ് ദി ഇൻസുലേറ്റർ ഫോർ ഹൗസിംഗ് ദി കണ്ടക്ടർ ഈ ഇൻസുലേറ്ററിൻ്റെ ടോപ്പ് ടോപ്പിൽ ഒരു ഗ്രൂ ഉണ്ടാവും അതിലാണ് നമ്മൾ കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്യുന്നത് ദി കണ്ടക്ടർ പാസസ് ത്രൂ ദി ഗ്രൂ ആൻഡ് ബൗണ്ടഡ് ബൈ അനീൽഡ് വയർ ഓഫ് ദി സെയിം മെറ്റീരിയൽ ആസ് ദി കണ്ടക്ടർ നമ്മൾ ഈ ഗ്രൂവിലൂടെ പാസ് ചെയ്യുന്ന കണ്ടക്ടറിന് ഈ സെയിം മെറ്റീരിയൽസിൻ്റെ അനീൽഡ് വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ബൗണ്ട് ചെയ്യും അതിനെ ചുറ്റും അതിനെയാണ് ഈ ഇൻസുലേറ്റേഴ്സിൻ്റെ ബൈൻഡിങ് എന്ന് പറയുന്നത് അത് നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോൾ ഇതാണ് സിംഗിൾ ഷെഡ് ടൈപ്പ് പിന്നെ ഇൻസുലേറ്റർ ഇത് ഡബിൾ ഷെഡാണ് ഈ രണ്ട് ഷെഡുകളുണ്ട് ഡബിൾ ഷെഡ് ദിസ് ഈസ് ട്രിപ്പിൾ ഷെഡ് ഒന്ന് രണ്ട് മൂന്ന് ഇതൊരു ട്രിപ്പിൾ ഷെഡ് ഇൻസുലേറ്ററാണ് പോർസലിൻ ഗ്രേ കളറുള്ള ഇൻസുലേറ്ററാണ് ഇതാണ് ഒരു ക്രോസ് ആമിൽ ഒരു ട്രിപ്പിൾ ഷെഡ് ഇൻസുലേറ്റർ പ്ലേസ് ചെയ്തിരിക്കുകയാണ് ഇത് വൈറ്റ് കളറിലുള്ള പോർസലിൻ ഇൻസുലേറ്റർ ആണ് ഇതൊരു സിംഗിൾ ഷെഡ് ഇൻസുലേറ്റേഴ്സ് ഒരു ആമിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനെയാണ് എന്ന് പറയുന്നത് ഇവ ഇവ ഇതിലൂടെയാണ് കണ്ടക്ടർ കടന്നു പോകുന്നത് ഓക്കെയാ അപ്പോൾ ഇതാണ് പിൻ ഇൻസുലേറ്റേഴ്സ് തേർട്ടി ത്രീ കെ വി വരെയുള്ള വോൾട്ടേജിലാണ് നമ്മൾ പിൻ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഷാക്കിൾ ഇൻസുലേറ്റർ ഷാക്കിൾ എന്ന് വെച്ചാൽ അരിവാൾ എന്നാണ് മീനിങ് ഷാക്കിൾ ഇൻസുലേറ്റർ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ടെർമിനൽ പാർട്സിലാണ് ഏറ്റവും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമ്മൾ ഷാക്കിൾ ഇൻസുലേറ്റർ യൂസ് ചെയ്യും അതുപോലെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണോടത്ത് ഈ നമ്മൾ കൊണ്ടുപോകുന്ന പവർ ലൈനുകളുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കോർണറുകളിലും നമ്മൾ ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യും ഈ ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് മീഡിയം വോൾട്ടേജ് വരെ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ മീഡിയം വോൾട്ടേജ് പറഞ്ഞാൽ തേർട്ടി ത്രീ കെ വി വരെ സാധാരണയായിട്ട് നമ്മൾ ലോ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഇവ ഹൊറിസോണ്ടൽ പൊഷിലും വെർട്ടിക്കൽ പൊഷിലും നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ ഡയറക്റ്റ് പോളിലും അതുപോലെ ക്രോസ് ആമിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഷാക്കിൾ ഇൻസുലേറ്റേഴ്സിൽ ഗ്രൂവ്സ് ഉണ്ടാവും അവയിലൂടെ പാസ് ചെയ്യുന്ന ഈ ലൈവ് കണ്ടക്റ്റേഴ്സിനെ നമ്മൾ സോഫ്റ്റ് ബൈൻഡിങ് വയർ വെച്ചിട്ട് ബൈൻഡ് ചെയ്യും അങ്ങനെയാണ് ഈ ഒരു ഷാക്കിൾ ഇൻസുലേറ്ററിൽ ബൈൻഡിങ് ചെയ്യുന്നത് ഇതാണ് ഷാക്കിൾ ഇൻസുലേറ്റേഴ്സിൻ്റെ പിക്ചേഴ്സ് ഓക്കെയാ ഇതൊരു ടെർമിനൽ പോളാണ് ഇവിടെ ഇതിൻ്റെ ടെർമിനേഷൻ സംഭവിക്കുകയാണ് അതായത് ഇവിടെ അവസാനിക്കുകയാണ് ഈ പോളിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അവസാനിക്കുകയാണ് അവിടെ ഒക്കെയാണ് നമ്മൾ ഈ ഷാക്കിൾ ഇൻസുലേറ്റർ യൂസ് ചെയ്യുന്നത് അതുപോലെ ഇവിടെ ഈ ഒരു കണ്ടക്റ്റേഴ്സിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഇവിടെ ബൈൻഡ് എങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ഗ്രൂവിലൂടെ നമ്മൾ കണ്ടക്ടർ കടത്തിവിടും അതിനെ നമ്മളൊരു ബൈൻഡിങ് വയർ വെച്ചിട്ട് ബൈൻഡ് ചെയ്യും ഓക്കെ ഇതാണ് ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റർ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു ഈ പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് തേർട്ടി ത്രീ കെ വി വരെ ആണ് യൂസ് ചെയ്യുന്നത് തേർട്ടി ത്രീ കെ വിക്ക് മുകളിൽ അവ എക്കണോമിക്കലല്ല അപ്പോൾ ഈ തേർട്ടി ത്രീ കെ വിക്ക് മുകളിലുള്ള വോൾട്ടേജുകളിലാണ് നമ്മൾ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഈ സസ്പെൻഷൻ ടൈപ്പ് ഇൻസലേറ്റേഴ്സിൽ പോർസെലൈൻ ഡിസ്കുകളാണ് ഉണ്ടാവുക ഈ പോർസെലൈൻ ഡിസ്കുകൾ നമ്മൾ മെറ്റൽ ലിങ്ക് ഉപയോഗിച്ചിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും ഒരു സ്ട്രിംഗ് ആയിട്ട് ഫോം ചെയ്യും നമുക്ക് അടുത്ത ഫിഗർ കാണാം ഈ സ്ട്രിങ്ങിൻ്റെ ഏറ്റവും ബോട്ടം ആയിട്ട് താഴെയാണ് നമ്മൾ ഈ കണ്ടക്റ്റേഴ്സ് പ്ലേസ് ചെയ്യുന്നത് അതുപോലെ ഈ സ്ട്രിങ്ങിന്റെ മുകൾ ഭാഗം നമ്മൾ ആമിൽ ഫിക്സ് ചെയ്യും ഒരു ഡിസ്ക്കിൻ്റെ കപ്പാസിറ്റി ഇലവൻ കെ വി ആണ് അപ്പോൾ ഒരു ആറ് ഡിസ്ക് ആണ് ഒരു ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ആ ട്രാൻസ്മിഷൻ വോൾട്ടേജ് അറുപത്തിയാറ് കെ വി ആണെന്ന് മനസ്സിലാക്കാം അപ്പോൾ പതിനൊന്ന് സ്ട്രിങ്ങുകളാണ് ആ സിസ്റ്റത്തിലുണ്ടെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന വോൾട്ടേജ് ഇലവൻ കെ വി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതാണ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സിൻ്റെ ഫിഗേഴ്സ് ഡിസ്കുകൾ സീരീസ് ആയിട്ട് കണക്റ്റ് ചെയ്തിട്ട് ഒരു സ്ട്രിങ് പോലെ ഫോം ചെയ്യുന്നു ഇതിൻ്റെ ബോട്ടം ഭാഗത്ത് നമ്മൾ കണ്ടക്റ്റേഴ്സിനെ ഫിക്സ് ചെയ്യുന്നു ഈ മുകൾ ഭാഗം നമ്മൾ ക്രോസ് ആമിൽ ഫിക്സ് ചെയ്യുന്നു ഇതൊരു സ്റ്റീൽ ടവറിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ ആണ് ഓക്കെ ഇതിലൂടെ ഇങ്ങനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് ഫിക്സ് ചെയ്യുന്നത് ൾ മുള് പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സിനെ നമ്മൾ ഈസ്കളും ലോ വോൾട്ടേജിന് വേണ്ടി യൂഷ്വലി ഇലവൻ കെ ബി വോൾട്ടേജിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക അപ്പോ വർക്കിംഗ് വോൾട്ടേജിനനുസരിച്ച് നമുക്ക് ഡിസ്കള് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതിയാവും അതായത് മുപ്പത്തി മൂന്ന് കെ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ഡിസ്കുകൾ ആ രൂപത്തിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതിയാവും ഒരു ഡിസ്ക് ഡാമേജ് ആയാൽ ഹോൾ സ്ട്രിങ് മാറ്റി വരുന്നില്ല നമുക്ക് ആ ഡാമേജ് ആയ ഡിസ്ക് മാത്രം റീപ്ലേസ് ചെയ്താൽ മതി ഈ സസ്പെൻഷൻ അറേഞ്ച്മെന്റ് ഈ ലൈനുകൾക്ക് ഫ്ലെക്സിബിലിറ്റി നൽകുന്നു അതായത് കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ഈ സ്ട്രിങ്ങുകൾക്ക് ഫ്രീ ആയിട്ട് സ്വിങ് ചെയ്യാൻ കഴിയും ആടാൻ വേണ്ടി കഴിയും അപ്പം അത് ഈ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു ലൈനിന്റെ ഇനി നമുക്ക് ഒരു ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ ഇൻസുലേറ്റേഴ്സിനെ നമുക്ക് മാറ്റേണ്ടി വരുന്നില്ല നമുക്ക് അഡീഷണൽ ആയിട്ട് എത്ര വോൾട്ടേജ് കൂടുന്നോ അതിനനുസരിച്ച് ഡിസ്കുകൾ സീരീസ് ചെയ്ത് ആഡ് ചെയ്താൽ മതി അതുപോലെ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ജനറലി നമ്മൾ സ്റ്റീൽ ടവേഴ്സിലാണ് യൂസ് ചെയ്യുക സാധാരണയായി ക്രോസാമിൻ്റെ താഴെ ആണ് നമ്മൾ ഈ ഇൻസുലേറ്റേഴ്സ് ഫിക്സ് ചെയ്യുന്നത് അപ്പം അതിനേറ്റവും താഴെയാണ് നമ്മൾ കണ്ടക്റ്റേഴ്സ് ഫിക്സ് ചെയ്യുക അപ്പോൾ ലൈറ്റനിങ് ഉണ്ടാവുകയാണെങ്കിലും അത് ഈ കണ്ടക്ടേഴ്സിനെ ബാധിക്കുന്നില്ല അത് ഇതിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ ഈ ലോ വോൾട്ടേജ് സിസ്റ്റം അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൊക്കെ ഡെഡ് എൻഡുകൾ അതുപോലെ കോർണേഴ്സ് ഷാർപ്പ് കർവുകൾ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്തത് ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്ററാണ് പക്ഷേ ഹൈ ടെൻഷനിൽ ഈ ഹൈ വോൾട്ടേജുകളിൽ നമ്മൾ യൂസ് ചെയ്യുക യൂസ് ചെയ്യുന്ന അത്തരം ഇൻസുലേറ്റേഴ്സിന് പറയുന്ന പേരാണ് സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് ഈ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സിലും നമ്മൾ യൂസ് ചെയ്യുക ഈ ഡിസ്കുകൾ തന്നെയാണ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സിനെയാണ് പക്ഷേ അവയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഈ വെർട്ടിക്കൽ പൊഷലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി കൂടുതൽ ടെൻഷൻ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഒരു റിവറൊക്കെ നമുക്ക് കവർ ചെയ്യേണ്ട കണ്ടീഷനുകളിൽ ഒന്നിലധികം സ്ട്രിങ്ങുകൾ നമുക്ക് പാരലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് പോസ്റ്റ് ഇൻസുലേറ്റർ സച്ച് ഇൻസുലേറ്റേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മൗണ്ടിങ് ദി ബസ്സസ് ഡ്രോപ്പ് ഔട്ട് ഫ്യൂസസ് ലൈൻ കണ്ടക്ടേഴ്സ് ഗാങ് ഓപ്പറേറ്റഡ് എയർ ബ്രേക്ക് സ്വിച്ചസ് എക്സെട്ര നമ്മൾ ഈ സബ്സ്റ്റേഷനുകളിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഇൻസുലേറ്റർ ആണ് ഈ പോസ്റ്റ് ഇൻസുലേറ്റർ അതിൽ ഉള്ളൊരു ടൈപ്പാണ് കേപ്പ് ആൻഡ് പിൻ ടൈപ്പ് അപ്പോൾ ഈ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലൊക്കെ ഈ ഗ്യാങ് ഓപ്പറേറ്റഡ് എയർ ബ്രേക്കർ എന്ന് വെച്ചാൽ നമ്മൾ അത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഓൺ ആക്കാനും ഓഫ് ആക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ സ്വിച്ചിന് പറയുന്ന പേരാണ് അപ്പോൾ ആ സ്വിച്ചിൻ്റെ ടെർമിനൽസ് പ്ലേസ് ചെയ്തിരിക്കുന്നുണ്ടാവുക ഈ പോസ്റ്റ് ഇൻസുലേറ്റേഴ്സിലാണ് ഇവ ഇലവൻ കെ വി ട്വൻറ്റി ടു കെ വി തേർട്ടി ത്രീ കെ വി റേഞ്ചിലൊക്കെ അവൈലബിളാണ് ഈ പിക്ചറിൽ കാണുന്ന ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്ന പേരാണ് പോസ്റ്റ് ഇൻസുലേറ്റർ ഓക്കെ സ്റ്റേ ഇൻസുലേറ്റേഴ്സ് സ്റ്റേ ഇൻസുലേറ്റേഴ്സ് നമ്മൾ മുപ്പത്തി മൂന്ന് കെ വി വരെ കപ്പാസിറ്റിയിൽ യൂസ് ചെയ്യും ഈ സ്റ്റേ ഇൻസുലേറ്റർ നമ്മൾ സാധാരണ സ്റ്റേ വയസിലാണ് യൂസ് ചെയ്യുക സ്റ്റേ വയസ് എന്ന് പറഞ്ഞാൽ ഈ പോളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വയേഴ്സാണ് ഈ സ്റ്റേ വയസ്സ് ഈ സ്റ്റെവ് സ്റ്റേ വയേഴ്സ് കണ്ടക്ടറിൻ്റെ ടെൻഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുക കണ്ടക്ടർ ടെൻഷൻ കാരണം ബോളുകൾ ബെൻഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേ വയേഴ്സ് യൂസ് ചെയ്യുന്നത് ഈ സ്റ്റേ ഇൻസുലേറ്റർ ഫിക്സ് ചെയ്യേണ്ടത് ഈ ഗ്രൗണ്ടും സ്റ്റേ ഇൻസുലേറ്ററും തമ്മിലുള്ള മിനിമം ക്ലിയറൻസ് മൂന്ന് മീറ്ററിൽ മുകളിൽ വേണം അതുപോലെ നാല് മുതൽ ഏഴ് വരെ സ്റ്റാൻഡ് വരെ ഉള്ള ജി ഐ വയേഴ്സാണ് നമ്മൾ ഈ സ്റ്റേ വയേഴ്സിൽ യൂസ് ചെയ്യുന്നത് അതുപോലെ അതിൻ്റെ സൈസ് ഓഫ് വയറ് ഈ പോളിലുള്ള ടെൻഷനെ ഡിപ്പെൻഡ് ചെയ്യും സ്റ്റേ ആൻഡ് സ്ട്രെസ് ഇലക്ട്രിക് പോളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള രണ്ട് ടൈപ്പ് അറേഞ്ച്മെൻറ്റുകളാണ് ഈ സ്റ്റേ ആൻഡ് സ്ട്രെസ് ഈ സ്ട്രെസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പോളിനെ സ്റ്റേ വയർ പ്രകാരം സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ നമ്മളിതാണൊരു സ്റ്റേ വെയറിൻ്റെ സ്ട്രക്ചർ ഇവിടെ നമ്മൾ ഈ സ്റ്റേ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യും സ്റ്റേ ടൈറ്റ്നർ യൂസ് ചെയ്യും ഒരു എൻഡ് നമ്മൾ പോളിൻ്റെ ടോപ്പിൽ ആണ് ഫിക്സ് ചെയ്യുന്നത് മറ്റേ എൻഡ് നമ്മൾ കോൺക്രീറ്റ് ഫൗണ്ടേഷനിൽ ഗ്രൗട്ട് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും ഓക്കെ ഇതാണ് സ്റ്റേ ടൈപ്പ് സപ്പോർട്ട് സ്ട്രെഡ് ടൈപ്പ് സപ്പോർട്ട് ഡിസ്ക് ഇൻസുലേറ്റേഴ്സ് ഡിസ്ക് ഇൻസുലേറ്റേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ പോർസലിന് അല്ലെങ്കിൽ ടഫ് ഗ്ലാസ് ആണ് അവ നമ്മൾ ഡെഡ് എൻഡുകളിൽ അല്ലെങ്കിൽ കോർണേഴ്സിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്ട്രെയിൻ ഇൻസുലേറ്റർ ഇനി സ്ട്രെയിറ്റ് റണ്ണിംഗ് പോൾസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവയെ പറയുന്ന പേരാണ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ മൂന്ന് പോയിൻറ്റ് മൂന്ന് കെ വി അല്ലെങ്കിൽ അതിന് മുകളിലാണ് ഒരു ഡിസ്ക് ഇൻസുലേറ്ററിൻ്റെ കപ്പാസിറ്റി സാധാരണയായിട്ട് ഒരു ഡിസ്ക് ഇൻസുലേറ്ററിൻ്റെ കപ്പാസിറ്റി ഇലവൻ കെ ബി ആണ് ഉണ്ടാവുക അപ്പോൾ തേർട്ടി ത്രീ കെ ബി ആണ് ഈ സിസ്റ്റത്തിൻ്റെ വോൾട്ടേജ് എങ്കിൽ മൂന്ന് ഡിസ്ക് നമ്മൾ യൂസ് ചെയ്യും വേറാർ ത്രീ ടൈപ്സ് ഓഫ് ഡിസ്ക് ഇൻസുലേറ്റേഴ്സ് ടങ് ആൻഡ് കൽവിസ് ക്ലവിസ് ടൈപ്പ് ടങ് ആൻഡ് ക്ലവിസ് ടൈപ്പ് ബാൾ ആൻഡ് സോക്കറ്റ് ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ഫോർ കോൾഡ് ക്ലൈമറ്റ് ഇതാണ് ഓരോ സ്ട്രക്ചറിൻ്റെയും ഫിഗേഴ്സ് ഇതാണ് ഒരു ഇൻഡിവിജ്വൽ ഡിസ്കിൻ്റെ ഫിഗർ ഓക്കെ ഗാർഡ് വയർ ഈ ഗാർഡ് വയർ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു റോഡ് കണ്ടക്ടേഴ്സ് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവക്കിതായ ഗാർഡ് വയർ യൂസ് ചെയ്യും അതുപോലെ റെയിൽവേ ലൈന് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെയിൽവേ ലൈനിൽ പാരലായിട്ട് ഏഹ് കണ്ടക്ടേഴ്സ് പോകുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലൈനിൻ്റെ മുകളിലൂടെ വഴച്ച് ലൈന് പോകുന്നുണ്ടെങ്കിൽ ഓർഹെഡ് ലൈന് പോകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെയാണ് നമ്മൾ ഈ ഗാർഡ് വയർ യൂസ് ചെയ്യുക ഈ കണ്ടക്ടേഴ്സ് ബ്രേക്ക് ചെയ്ത് താഴെ അതിലൂടെ പാസ് ചെയ്യുന്ന ജനങ്ങൾക്കോ വാഹനങ്ങൾക്കോ ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗാർഡ് വയർ യൂസ് ചെയ്യുക ഈ ഇതാണ് ഗാർഡ് വയർ ഓക്കെ നമ്മൾ ഈ ലൈന് പൊട്ടി റോഡിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗാർഡ് വയർ യൂസ് ചെയ്യുന്നത് ഇനി ബൈൻഡിങ് ഓഫ് ഇൻസുലേറ്റർ ഇൻ ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈൻസ് ദി ലൈൻ കണ്ടക്ടേഴ്സ് ഹാവ് ടു ബി ടൈഡ് ടു ദി ഇൻസുലേറ്റർ ടു ഹോൾഡ് ദി വയർ ഇൻ കറക്റ്റ് പൊസിഷൻ ഈ ലൈൻ കണ്ടക്ടേഴ്സിനെ ഇൻസുലേറ്ററിൽ ഇൻസുലേറ്റേഴ്സിൽ ടൈ ചെയ്യണം കെട്ടി വെക്കണം വിത്തൗട്ട് അലോവിങ് ഫോർ എനി ഫർദർ ചേഞ്ച് ഇൻ പൊസിഷൻ ആഫ്റ്റർ സ്ട്രെച്ചിങ് ദി വയേഴ്സ് ബൈ വയർ സ്ട്രെച്ചേഴ്സ് വിത്ത് അലോബിൾ സാഗ് ആ സ്രിക്കേഡ് ഈ നമ്മൾ ഈ വയറ് കെട്ടിയതിന് ശേഷം അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ആവാൻ പാടില്ല അതിന് പറയുന്ന പേരാണ് ബൈൻഡിങ് ഓഫ് ഇൻസുലേറ്റർ അതായത് ഒരു കണ്ടക്ടറിന് ഇൻസുലേറ്ററിൽ ടൈ ചെയ്യുന്ന കിട്ടുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ബൈൻഡിങ് ഓഫ് ഇൻസുലേറ്റർ ഈ സാഗ് എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും ഈ നമ്മൾ ലൈന് ട്രാൻസ്മിഷൻ ലൈനായാലും ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ആയാലും നമ്മൾ ദൂരെ നിന്ന് നോക്കിയാൽ കാണാം അതിങ്ങനെ ഒരു റാ ഷേപ്പിലാണ് ഉണ്ടാവുക അങ്ങനെ അതിൻ്റെ സെൻടർ ഭാഗം തൂങ്ങിക്കിടക്കുന്നുണ്ടാവും അതിന് പറയുന്ന പേരാണ് സാഗ് ആ ഒരു പോസിബിൾ സാഗ് ആ ലൈനിൽ കൊടുക്കണം അല്ലെങ്കിൽ ടെൻഷൻ കൂടിയിട്ട് ലൈന് പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് സേഗൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകൾ പഠിക്കും അപ്പോൾ ഇതാണ് ബൈൻഡിങ് ഓഫ് ഇൻസുലേറ്റർ മെത്തേഡ് ഓഫ് ബൈൻഡിങ് ഇൻസുലേറ്റർ ഇൻ ഹവർ ഹെഡ് ലൈൻസ് നമ്മൾ ബൈൻഡിങ് ചെയ്യുന്ന സമയത്ത് ഏതാണോ കണ്ടക്ടറിൻ്റെ മെറ്റീരിയൽ ആ മെറ്റീരിയൽ തന്നെയാണ് ബൈൻഡിങ് വയറായിട്ടും യൂസ് ചെയ്യുന്നത് കോപ്പർ കണ്ടക്ടർ കണ്ടക്ടറാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോപ്പറാണ് ബൈൻഡിങ് വയറായിട്ട് യൂസ് ചെയ്യുക ഗാൽവനൈസ്ഡ് അയൺ കണ്ടക്ടറിൻ്റെ കേസിൽ ഗാൽവനൈസ്ഡ് അയൺ തന്നെയാണ് ബൈൻഡിങ് വയറായിട്ട് യൂസ് ചെയ്യുന്നത് അലൂമിനിയത്തിൻ്റെ കേസിലും അതുപോലെ അലൂമിനിയം സ്റ്റീൽ റെയിൻ ഫോയ്സഡ് കണ്ടക്റ്റേ കണ്ടക്റ്റേഴ്സ് എ കേസിലും നമ്മൾ സാധാരണ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്ന കണ്ടക്ടർ അതിൽ ഒരു വയറ് സ്റ്റീലായിരിക്കും അതിന് പറയുന്ന പേരാണ് എ സി എസ് ആർ അവയുടെ കേസിൽ നമ്മൾ അലൂമിനിയം കണ്ടക്റ്റേഴ്സാണ് ബൈൻഡിങ് വയറായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ബൈൻഡിങ് വയറിൻ്റെ ഏറ്റവും കുറഞ്ഞ സൈസ് ടു സ്ക്വയർ എം എം ആയിരിക്കണം അലൂമിനിയം കണ്ടക്റ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ ആ ബൈൻഡിങ് ജോയിൻറ്റിൽ നമ്മൾ പ്രൊട്ടക്റ്റീവ് ഗ്രീസ് കൊടുക്കണം അത് കൊറോഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ബൈൻഡിങ് ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള ടാൻസ് വളരെ ക്ലോസ് ആയിരിക്കണം അതുപോലെ ടൈറ്റ് ആയിരിക്കണം ഈ ലൂസായിട്ട് അവയിൽ സ്പാർക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഈ ബൈൻഡിങ് വയർ സൈ സ്ട്രൈറ്റാക്കാനും അതുപോലെ വളക്കാനുമൊക്കെ നമ്മൾ ഹാമർ യൂസ് ചെയ്യരുത് മാലറ്റ് മാത്ര മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇതാണ് മെത്തേഡ് ഓഫ് ബൈൻഡിങ് ഇൻസുലേറ്റർ കറണ്ട് ക്യാരി കപ്പാസിറ്റി ഓഫ് എ കണ്ടക്ടർ ഒരു കണ്ടക്ടറിൻ്റെ കറണ്ട് കാര്യം കപ്പാസിറ്റി എന്ന് വെച്ചാൽ അതിലൂടെ പാസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കൂടിയ കറണ്ടിൻ്റെ അളവാണ് ഈ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് കണ്ടക്ടറിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും ഈ ടെമ്പറേച്ചർ ടെമ്പറേച്ചറ് അതിൻ്റെ ടെമ്പറേച്ചർ റേറ്റിങ്ങിനേക്കാളിലും കണ്ടക്ടറിനൊരു സ്പെസിഫിക് ടെമ്പറേച്ചർ റേറ്റിംഗ് ഉണ്ടാക്കും ഉണ്ടാകും അതിനേക്കാളിലും ഇൻക്രീസ് ചെയ്യാൻ പാടില്ല ഈ ഒരു കറണ്ട് ക്യാരി കപ്പാസിറ്റി ഓഫ് കണ്ടക്റ്റേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് അംബാസിറ്റി ഓക്കെ അപ്പോൾ ഇത് നിങ്ങളുടെ ആ യൂണിറ്റിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം